പൊളി ഹണ്ടിങ് വന്നേക്കാണ്. പക്ഷേ മഴയായിപ്പോയി, ഹണ്ടിങ് വന്നപ്പോൾ കാടിനെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഇടുക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞാണ്. സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ആളെ തൊട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ട് ആളുടെ പറമ്പിൽ ഇതിട്ട് നല്ലൊരു കലേഡി ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല, കാരണം മിക്കവാറുള്ളത് നമ്മളെ കളിയാക്കാനായിട്ട് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് ഫോട്ടോ എടുത്തത് സത്യം പറഞ്ഞു നന്ദിച്ചു. അത്രയ്ക്ക് ഭംഗിയാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഒരു മഴയില്ലായിരുന്നു, വന്നു കഴിഞ്ഞപ്പോഴത്തേന് അപാര മഴയാണ്. അപ്പോൾ ഏട്ട ഇതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോഴേ പറഞ്ഞു സൂക്ഷിച്ചോണം ഇവിടെ മൂർക്കനും പെരുമ്പാപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചി എടുത്ത കുടയൊക്കെ വാങ്ങിയിട്ട് ഞാനിവിടെ നിൽക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചൊന്ന് ഹണ്ട് ചെയ്തെടുക്കാം, കാരണം ഈ പെരുമ്പാമ്പൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേ ഒരു പേടി. അപ്പോൾ എന്തായാലും ദൈവം കാത്തോളൂ എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടിപൊളിയൊരു വീട്ടിലിട്ടങ്ങ് വാങ്ങാം കേട്ടോ. മഴ നനഞ്ഞ് ഹണ്ടിങ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോ, അതാണ്ട് ചന്ദ്രനിൽ നിന്ന് വന്ന ഒരാള് ഹണ്ട് ചെയ്യാട്ടോ. മഴയത്ത് ഭയങ്കര മഴ വെച്ച് ഭയങ്കര മഴ, ഞങ്ങൾ ഇത്രയും മഴ പെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജെ പി ചേട്ടനാണ് ഹണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ വെറൈറ്റി കലേടി. നമുക്ക് ഇപ്പോൾ കിട്ടിയത് വെറൈറ്റി, സൂപ്പർ വെറൈറ്റി ഉണ്ടോ, അടിപൊളിയല്ലേ. ഒരു പിങ്ക് വന്നിട്ട് അതിൻ്റെ അകത്ത് നല്ല ഡോട്ടായിട്ടുള്ള അടിപൊളി കല, നമ്മുടെ ചെന്നൈ കലേടിയത്തിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഭയങ്കര കളറാട്ടോ. ഇത് ആ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ, ഒരു വെരിഗേറ്റഡ് പോലൊക്കെ. ഇതെല്ലാം ഒരു പ്ലാന്റ് തന്നെ കേട്ടോ. വെയിലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും പല ഡിസൈനിൽ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഹണ്ടിങ് ആണ് കേട്ടോ, ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു ഹണ്ടിങ് ആണ്. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു വെറൈറ്റി നമുക്ക് കിട്ടുമെന്ന്. കറക്റ്റ് ഇതല്ല ഇതിൻ്റെ ആ ഒരു രൂപം, കാരണം പുതുമഴ വരണം നമ്മൾ പറഞ്ഞ കറക്റ്റ്. അപ്പോൾ പുള്ളി കഴിഞ്ഞ മാസം എടുത്തൊരു ഫോട്ടോ ഞാൻ അത് ആഡ് ചെയ്തേക്കാം കേട്ടോ. അത് കണ്ടോണം അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആ ഒരു കളറ്. ദൈ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് വരുന്ന ഒരു കളർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുതുമഴയിലൊക്കെ വരുമ്പോഴത്തേനുള്ള കളറാണ്. അത് പുള്ളി ഫോട്ടോ എടുത്ത് എനിക്കിട്ട് തന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എടുത്താട്ടോ. പിന്നെ ആ ഒരു മെച്ചേർഡ് ആകുമ്പോഴത്തേനും അതുകൊണ്ട് ഈ ഒരു കളറിലോട്ട് വരും. ചിലതൊക്കെ ഈ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലൊക്കെ നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതിന് ഭംഗിക്കൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ ഞാൻ പറയും അതാ ഭംഗി അതാ ഭംഗി. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം കളക്ട് ചെയ്തു, കാരണം നമ്മൾ ഇത്രയും ദൂരത്ത് വന്നതല്ലേ. അപ്പം അതുകൊണ്ട് കുറേയധികം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നതിക്ക് വേറെ രണ്ട് വെറൈറ്റികളുണ്ട്. അത് മഴയായതുകൊണ്ട് കൂടുതൽ ആസ്വദിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത പ്രദേശത്തോട്ട് പോവുകയാണ്. നമുക്ക് നെക്സ്റ്റ് വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു രണ്ട് വെറൈറ്റിയാണ്. ഒരെണ്ണം അദ്ദേഹം കാണിച്ചു തരാം കേട്ടോ. ബൈ ക്യാമറ ഉള്ള ജെ പി ഇതുണ്ട്, അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. കാരണം അവിടെ ഒരു പോത്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം റിസ്ക് എടുക്കാനായിട്ട് പറഞ്ഞ് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ വെറൈറ്റി മോളിൽ നിപ്പുണ്ട്, ഞാൻ കാണിച്ചതിൻ്റെ കോലം കണ്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം, ഞാൻ ബൈ ക്യാമറയിലൂടെ കാണിച്ചു തരാം കേട്ടോ. മഴ കേട്ടോ, എന്നാലും ഇത്തിരി തോന്നി ഇപ്പോണ്ട്. അപ്പം ഇത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഒരു ഭംഗി കണ്ടോ, ഒരു വെറൈറ്റി സാധനം കേട്ടോ. അപ്പോൾ പോത്ത് അവിടെ നിന്നുണ്ട്, എന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് പോത്തിൻ്റെ. ഹായ് ഒന്നും ചെയ്യലേ ഈശോയെ, ദൈവമേ ദൈവമേ പ്രാർത്ഥിച്ചുകൊണ്ട് പോവോ, ദൈവമേ ദൈവമേ കൊണ്ട്. ഇതുണ്ടോ, ഇത് ഭയങ്കര ഡാർക്ക് കേട്ടോ, ഭയങ്കര ഡാർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്ക് കണ്ടോ. എന്താ ഒരു ഭംഗി എന്നുണ്ടോ. പോത്തൂട്ടാ ഒന്നും ചെയ്യല്ലേടാ, ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു വെറൈറ്റി ഇങ്ങനെ. അപ്പം നമുക്ക് ഒരു ചെറിയ തോട് വഴിയാണ് കേട്ടോ, അതിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതുണ്ടോ, എന്നാ ഒരു ഭംഗി എന്നുണ്ട്. ഇവൻ കുറേ അധികം തിന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവൻ വയലൻ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല. നോ നോ ബേബി നോ, അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോ. കണ്ടോ എന്നാ ഒരു രസമൊന്നുണ്ടോ. അത് ഈ വെള്ളം കൂടെ വീണ് നിൽക്കുന്നുണ്ടേ, അപാരം ഭംഗി. എൻ്റെ ഈശോ എൻ്റെ കൃഷ്ണാ വിരുപ്പോ, എല്ലാവർക്കും നന്ദി. കാരണം ഇത്രയും വലിയൊരു ഹണ്ടിങ് എനിക്ക് വേണ്ടിയിട്ട് തന്നതിന്, ഇത്രയും ദൂരത്ത് വന്നിട്ട് ഒരു മൂന്ന് വെറൈറ്റി കിട്ടിയല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. നമുക്ക് തടി ഭാഗത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു പിങ്ക് കലേഡി ചെയ്ത് കേട്ടോ. ഇത് രണ്ട് സൈസ് ഉണ്ട്, ഇതിന് വേറൊരു ടൈപ്പ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഈ ടൈപ്പ് അല്ലായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് നമുക്കൊന്ന്, എന്തായാലും നമ്മൾ ഇത്രയും ജില്ല വിട്ട് കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ വന്നതല്ലേ. അപ്പം കുറച്ച് എന്തായാലും ഹണ്ട് ചെയ്തെടുത്തിട്ട് പോകാട്ടോ. അപ്പം ഞാൻ താഴോട്ട് പോട്ടെ. കണ്ടോ വേറൊരു വെറൈറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ടോ എന്താ ഒരു ഭംഗി എന്നുണ്ടോ. നമ്മുടെ സാദാ ചേമ്പിയുടെ ഇടയ്ക്ക് നിൽക്കുക, അതുകൊണ്ടോ എന്നാ രസം എൻ്റെ തമ്പുരാനേ. അപ്പം നമുക്ക് കുറച്ചൊന്ന് ഹണ്ട് ചെയ്യാം. ജെ പി എടുത്തോട്ട് പോവേ, ജെ പി കുറച്ചിങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഡംഗെയിനും ഒക്കെ ഉണ്ട് കേട്ടോ.
ഞാൻ കാണിക്കാം ബുഷിയായിട്ട് ഇരിക്കണ്ട, ഇത് ഭംഗിയുണ്ട്. തീയോ ഇന്നറസമുണ്ട് നോക്കിക്കേ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വിലയുള്ളൊരു സാധനം കിടപ്പുണ്ട്, തേങ്ങ. ഇപ്പം തേങ്ങ വേണോ? തേങ്ങ വേണ, തേങ്ങയും കൊടുത്തു. മഴ നനഞ്ഞ് ഒരു അടിപൊളി ഹണ്ടിങ്ങാ കണ്ടോ, പിങ്ക്. എൻ്റെ ഫോണൊക്കെ കേടാകുന്ന ഡേട്ട ഇവിടെ വഴക്ക് കുറവുണ്ട്, പക്ഷെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ വീഡിയോ എടുക്കുകയാണ് കണ്ടോ. കണ്ടോ എണ്ണോ ഒരു രസമൊന്നുമില്ലേ, ഭയങ്കര മഴയാണ്. ആള് തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടുണ്ടെന്നാണ് ഹണ്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഹണ്ടിങ്ങൊക്കെ ഏകദേശം കംപ്ലീറ്റായി. ഒരു 3-4 വെറൈറ്റി കിട്ടി എന്തായാലും കേട്ടോ, കാരണം ഒരുപാട് എന്തുവാ സന്തോഷത്തോടെ ഉള്ള ഒരു ഹണ്ടിങ്ങാണെന്ന് പറയാം. കാരണം അത്രയധികം വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഹണ്ടിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ടാലൻറ്റ് വെറൈറ്റി കിട്ടുന്നത്. നനഞ്ഞു കുളിച്ച് ഞങ്ങൾ ആ നാശകോശമായതുകൊണ്ടല്ലേ ഒരു പരുവമായി നിൽക്കുക. പക്ഷേ നല്ല കുറേ പ്ലാന്റ്സുകൾ കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് ആയിരിക്കുക നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയത്. നല്ലൊരു സബ്സ്ക്രൈബറിനെ കൂടെയാണ് നമുക്ക് കിട്ടിയത്, ആ പുള്ളിക്കാരൻ്റെ സപ്പോർട്ടാണ് നമ്മളിവിടെ എത്തിയത്. എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഞങ്ങൾ വേഗം വീട് പിടിക്കാൻ നോക്കിയാൽ മഴ തോന്നിയിരിക്കുന്ന സമയത്ത്. എന്തായാലും പോട്ടെ, ബൈ.